മുനമ്പത്ത് കടലിൽ വള്ളം മുങ്ങി കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തോട് ആശുപത്രി അധികൃതർ അനാദരവ് കാണിച്ചതായി ആരോപണം. മുനമ്പത്തുണ്ടായ ബോട്ട് അപകടത്തിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായ വൈപ്പിൻ ചാപ്പ സ്വദേശി ശരത്തിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. അഴീക്കോട് ഭാഗത്തു നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് തീരദേശ പോലീസ് മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊരു മൃതദേഹം കൂടി കടലിൽ കണ്ടതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കാണാതായ മറ്റ് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുനമ്പത്ത് ബോട്ട് അപകടമുണ്ടായത്. മാലിപ്പുറത്ത് നിന്നും ഇൻബോർഡ് വള്ളത്തിൽ മീൻ ശേഖരിക്കുവാൻ പോയ ചെറു ബോട്ടാണ് മുങ്ങിയത്. ബോട്ടിലുണ്ടായ 7 പേരെയാണ് കാണാതായത്. ഇതിൽ 3 പേരെ കണ്ടെത്തിയെങ്കിലും 4 പേരെ അപകടം നടന്ന സമയത്ത് കണ്ടെത്താനായില്ല. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് ഇന്ന് കിട്ടിയത്. കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും തീരദേശ പോലീസിന്റെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. തെരച്ചിലിനായി മത്സ്യത്തൊഴിലാളികളും രംഗത്തുണ്ട്. വള്ളത്തിലുണ്ടായ 7 പേരിൽ ആനന്ദൻ, മണികണ്ഠൻ, ബൈജു എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. ഷാജി, മോഹനൻ, രാജു എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കടലിൽ 4 മണിക്കൂർ കുടിവെള്ളക്കാനിൽ തൂങ്ങിക്കിടന്നാണ് ജീവൻ രക്ഷിച്ചതെന്നാണ് മുനമ്പം ബോട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞത്. അതേസമയം കടലിൽ വള്ളം മുങ്ങി മരിച്ച മത്സ്യബന്ധന തൊഴിലാളിയുടെ മൃതദേഹത്തോട് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അധികൃതർ അനാദരവ് കാട്ടിയതായി പരാതി ഉയർന്നു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി മാലിപ്പുറം സ്വദേശി ശരത്തിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. തീരദേശ പോലീസ് നടപടികൾ പൂർത്തിയാക്കി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്താൻ ഡോക്ടർമാർ വിസമ്മതിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. അഴീക്കോട് നിന്ന് ഞങ്ങളോട് 11 മണിയായപ്പോൾ കോഴിയുടെ ഹോസ്പിറ്റലിൽ എത്തിക്കും. കോഴി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഒരു ഡോക്ടർ വന്ന് ആ ആംബുലൻസിൻ്റെ ഡോറ് തുറന്ന് നോക്കിയതിന് ശേഷം അത് ചെയ്യാൻ പറ്റൂല എന്നുള്ള നിരാകരണം ഉണ്ടായിരുന്നു ഡോക്ടറിന്. അതിനുശേഷം 1/2 മണിക്കൂറിന് ശേഷം അവിടെ ചെന്ന് സംസാരിച്ച് ഞങ്ങളുണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ 1/4 മണിക്കൂറായപ്പോഴാണ് ബോഡി ഇറക്കിയിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കയറ്റിയത്. ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന വളരെയധികം നീചമായ അനാസ്ഥയാണ്. അതൊന്നും അത് ഇത്രയും നേരം വരെ ആ 2 ദിവസങ്ങളായി അവിടെ കാത്തുകെട്ടി കിടന്നിട്ട് ഈ ബോഡി നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഇത്രയും അനാസ്ഥ കാണിക്കുന്നത് തികച്ചും ഇത് അനുവദിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതൊരു വളരെ വിഷമമുണ്ട് നമ്മൾക്ക്. 1 മണിക്കൂറോളം സമയം ആംബുലൻസിൽ കടത്തിയ മൃതദേഹം ഒടുവിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തുന്നതാണ് ഉചിതമെന്നാണ് ബന്ധപ്പെട്ട ഡോക്ടർ അഭിപ്രായപ്പെട്ടതെന്നും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.